ശ്രീ സി ആർ നീലകണ്ഠൻ മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിൽ ബോധ്യപ്പെടലുകളുണ്ട്. ഒരു വികസന പദ്ധതിയാണിത്. തെക്കേ ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെ വലിയ പദ്ധതി എന്ന രീതിയിൽ ഐ ഒ സി പറയുന്നത് മുഖ്യമന്ത്രി അംഗീകരിച്ചിരിക്കുകയാണ്. മാത്രമല്ല പാചകവാതക ദൗർലഭ്യം പരിഹരിക്കുന്നതിനുള്ള ഉത്തമമായ മാർഗമായി തന്നെയാണ് ഇതിനെ സർക്കാർ കാണുന്നത്. ഇപ്പോൾ വടക്കൻ ജില്ലകളിലൊക്കെ ലോറികളിൽ വളരെയധികം ദൂരത്തിലേക്ക് ഈ പാചകവാതക ബോട്ടിലുകൾ കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയുണ്ട്. അതിനൊക്കെ മാറ്റം വരാൻ പോവുകയാണ് ഈ പദ്ധതി വരുന്നതോടുകൂടി. പാചകവാതക ദൗർലഭ്യമേ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. അപ്പോൾ ഈ വികസന പദ്ധതി നടപ്പാക്കുമ്പോൾ ചില ആളുകളെല്ലാം എന്തെങ്കിലും സഹിച്ചേ മതിയാകൂ. ഈ നിലപാട് കഴിഞ്ഞ ദിവസവും മുഖ്യമന്ത്രി ആവർത്തിച്ചതാണ് പൊതുവായുള്ള വികസന പദ്ധതികളിൽ. അപ്പോൾ ഈ ജനപ്രതിനിധികൾ അവിടെ ഉയർത്തുന്ന ഈ പ്രക്ഷോഭത്തിന് എന്തെങ്കിലും ഗുണമുണ്ടാകുമെന്ന് കരുതാനാവില്ല. നിങ്ങളെപ്പോലെയുള്ള ആളുകളും ഇത്തരത്തിലുള്ള സമരമുഖത്താണ്. ഇപ്പോൾ ഇവിടെ യതീഷ് ചന്ദ്രയെ കുറ്റം പറയുന്നുണ്ട്. പക്ഷേ യതീഷ് ചന്ദ്രയ്ക്ക് വ്യക്തമായ നിർദ്ദേശം മുകളിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞതാണല്ലോ. അല്ല, ഇവിടെ ഒന്നാമത്തെ കാര്യം നേരത്തെ മഞ്ജുഷി ചോദിച്ച ചോദ്യത്തിന്, ഇത് പാചകവാതക പ്രശ്നം പരിഹരിക്കാനുള്ളതാണോ? മംഗലാപുരത്ത് പോർട്ടിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ലോറി വരുന്നതിൻ്റെ ബുദ്ധിമുട്ടാണ് പറഞ്ഞത്. ഇപ്പോൾ പുതുവൈപ്പിൽ നിന്ന് ഒരു ദിവസം 500 ലോറി വെച്ച് കോഴിക്കോട്ടേക്കോ മംഗലാപുരത്തേക്കോ കാസർഗോട്ടേക്കോ പോകേണ്ടി വരും എന്ന കാര്യം നമ്മൾ ആലോചിക്കുക. അതിൻ്റെ കാര്യം ഇവിടെ നിൽക്കട്ടെ. ഇത് പാചകവാതകം, ഇതിനേക്കാൾ എത്രയോ കൂടുതൽ പാചകവാതകം ഉണ്ടാക്കുന്ന ബി പിയുടെ സ്ഥാപനം കൊച്ചിൻ റിഫൈനറിയിൽ ഇപ്പോൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അത് പൈപ്പ് ലൈൻ വഴി പോകുന്നുണ്ട്. ഇത് കൊണ്ടുപോകാനൊക്കെ വേറെ ഒരുപാട് മാർഗങ്ങളുണ്ട്. ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഇത് വികസനമാണ് എന്ന് അന്ധമായി മുഖ്യമന്ത്രി വിശ്വസിക്കുന്നത് എങ്ങനെയാണ്? വികസനം എന്നതിന് ജനകീയവും പാരിസ്ഥിതികവുമായ ഒരുപാട് നീതിബോധങ്ങളുണ്ട്, നിയമങ്ങളുണ്ട്. ഇതൊക്കെ പരിശോധിക്കാതെ എങ്ങനെയാണ് ജനങ്ങൾ ഇത്രയും കൂടുതൽ പറയുമ്പോൾ, ആരും പറഞ്ഞില്ലെങ്കിൽ പോട്ടെ, ജനങ്ങൾ വന്ന് പറയുന്നു ഞങ്ങൾക്കിത് ബുദ്ധിമുട്ടുണ്ട്, ഇത് പരിശോധിക്കണം. സഹാവ് ശർമ്മയെ പോലെയുള്ള, സഹാവ് സഞ്ജിത്തിനെ പോലെയുള്ള ആളുകൾ ഇത് വന്ന് പറയുന്നു. അപ്പോൾ ഇത് പരിശോധിക്കാൻ മുഖ്യമന്ത്രി നിൽക്കുമോ? ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ തെറ്റുകൊണ്ട് മാത്രമാണ് ഇത് എന്ന് പറയണമെങ്കിൽ മുഖ്യമന്ത്രി വേറൊരു നിലപാടെടുക്കണമായിരുന്നു. മുഖ്യമന്ത്രി ആ നിലപാടെടുത്തിട്ടില്ല. മുഖ്യമന്ത്രി ആ നിലപാട് 21-ാം തീയതി എടുത്താൽ അദ്ദേഹത്തിന് തൽക്കാലം തടി രക്ഷപ്പെടുത്താം. അല്ലെങ്കിൽ ഇതുപോലെയുള്ള സംഘർഷങ്ങളുമായി മുമ്പോട്ട് പോകും. ഒരു കാര്യം മഞ്ജുഷ വിചാരിക്കേണ്ട, ജനങ്ങളെ അടിച്ചമർത്തി ഇങ്ങനെ പ്രോജക്റ്റുകൾ കൊണ്ടുവന്നതിൻ്റെ ഫലമാണ് പശ്ചിമബംഗാളിലേക്ക് ചെല്ലാൻ പറ്റാതായത്. നന്ദിഗ്രാം സിംഗൂർ എന്ന രണ്ട് വാക്ക് പറഞ്ഞാൽ മതി, 35 കൊല്ലം ഭരിച്ചെടുത്ത് പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. അവിടെയും വികസനം തന്നെയാണ് പറഞ്ഞത്. നന്ദിഗ്രാമിൽ ആവശ്യപ്പെട്ടത് വികസനമാണ്. സഞ്ജിത്തിൻ്റെ പാർട്ടി എനിക്ക് ഓർമ്മയുണ്ട് ചില എതിർപ്പൊക്കെ പറഞ്ഞിരുന്നു, പക്ഷേ അതൊന്നും അവിടെ വിലപ്പോയില്ല, അടിച്ചു തകർത്തു. ഞാൻ പറയുന്നത്, ആധുനിക കാലത്ത് വികസനം എന്ന് പറഞ്ഞാൽ അതിന് പാരിസ്ഥിതികമായ കൃത്യമായ അർത്ഥമുണ്ട്. നേരത്തെ ചോദിച്ചല്ലോ, സഹാബ് ശർമ്മ പറഞ്ഞല്ലോ, ഇത് കടലിലാണ് പണിയാൻ പോകുന്നത്. 5 കൊല്ലം കഴിയുമ്പോൾ ഇത് ഈ പ്രദേശം, ഈ പ്ലാന്റ് അടക്കം, ഇപ്പോഴുള്ള റോഡടക്കം കടലെടുത്ത് പോയില്ല എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ വന്നാൽ ആരാണ് അതിന് മറുപടി പറയുക? 5 വർഷം കഴിയുമ്പോൾ മന്ത്രിസഭ മാറിയേക്കാം, പക്ഷേ ഐപ്പിൻ ജനത അവിടെ താമസിക്കുകയല്ലേ എപ്പോഴും? ഈ മനുഷ്യരവിടെ താമസിക്കുകയല്ലേ? ഈ ജീവിതം അവിടെ തുടരുകയല്ലേ? 5 കൊല്ലം കൊണ്ട് തീരുന്നതല്ലോ ഒരു കടൽ, ഒരു പാരിസ്ഥിതിക വിഷയം. അപ്പോൾ ഇവിടെ വളരെ കൃത്യമാണ് മുഖ്യമന്ത്രി കൃത്യമായതിൽ. ഞാൻ ആരുടെ കൂടെയാണ്? IOCയോ കോൺട്രാക്ടറോ പറയുന്നിടത്താണോ? ഇപ്പോൾ ഈ പറയുന്നത് പോലെ ജനങ്ങളും ജനപ്രതിനിധികളും പറയുന്നിടത്താണോ? ഇപ്പം പെൻഡുലം, മുഖ്യമന്ത്രിയുടെ പെൻഡുലം നിൽക്കുന്നത് IOCയുടെ സൈഡിലാണ്. അത് തിരിച്ചു കൊണ്ടുവരാൻ സഹാവ് ശർമ്മയ്ക്കോ, സഹാവ് സഞ്ജിത്തിനോ, കാനം രാജേന്ദ്രനോ, ഈ ജനകീയ സമരത്തിനോ കഴിയുമെങ്കിൽ ഇത് സമരം വിജയിക്കും. സമരമല്ല വിജയിക്കുന്നത്, വിജയിക്കുന്നത് കേരളമാണ്, വൈപ്പിനാണ്. അല്ലെങ്കിൽ പരാജയപ്പെടും, IOC ജയിച്ചു എന്ന് വരും. ഒരു പക്ഷേ പദ്ധതി പൂർത്തിയാവും, പക്ഷേ പദ്ധതി പൂർത്തിയാവുമ്പോൾ ആ പദ്ധതി പദ്ധതിക്ക് എതിരല്ലല്ലോ. ഇപ്പോൾ സമരം ചെയ്യുന്ന ജനങ്ങൾ പോലും ഈ പദ്ധതിക്ക് എതിരല്ലല്ലോ. IOC പ്ലാന്റിനെതിരെയുള്ള സമരമല്ല, ഞങ്ങൾക്ക് കുറെ ഭയാശങ്കകളുണ്ട്, ആ ആശങ്കകൾ മാറ്റണം, ഇത് മാത്രമല്ലേ ഉള്ളൂ. അല്ലാതെ പ്ലാന്റിനെതിരെയുള്ള സമരം, ഈ പ്ലാന്റ് ഇവിടെ വരികയേ വേണ്ട, പാചകവാതക പ്ലാന്റ് ഇവിടെ വേണ്ട, ഈ ഒരു ആവശ്യം സമരക്കാർ പോലും ഉന്നയിക്കുന്നില്ല. താങ്കൾ പക്ഷെ പറയുമ്പോൾ ഈ പ്ലാന്റിനെതിരെയുള്ള സമരമായി മാറുകയാണ്. അല്ല, പ്ലാന്റ് ഇവിടെ വേണ്ട എന്ന് തന്നെയാണ് അവർ പറയുന്നത്. പ്ലാന്റ് അവിടെ വേണ്ട എന്നാണ്. അവിടെ ഭയാശങ്ക എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൽ ഭയാശങ്കയില്ല, കൃത്യമായ അറിവുണ്ട്. സഹാബ് ശർമ്മ പോലെ അവിടെ ജീവിച്ച് വളർന്ന ഒരാളാണല്ലോ, അവർ അവിടെ കണ്ടിരിക്കുന്ന ആളാണല്ലോ. അദ്ദേഹം പറഞ്ഞല്ലോ, കടലെടുത്ത് പോകുന്ന സ്ഥലത്താണ് പ്ലാന്റ് വരുന്നത്. അതിലെന്താ ആശങ്കയുടെ പ്രശ്നം? ഇത് ആശങ്കയല്ല, സത്യമാണ്. ജനങ്ങൾ അവർ അതിനടുത്ത് ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം സംബന്ധിച്ച് ആശങ്കയുണ്ട്. ഇത് സത്യമാണ്.
ആശങ്കയുടെ പ്രശ്നമില്ല, അത് പരിശോധിക്കുമോ? പക്ഷേ ഇക്കാര്യത്തിൽ സർക്കാർ ഒരു കക്ഷി പോലും അല്ലല്ലോ ശ്രീ സിആർ നീലകണ്ഠൻ. സർക്കാർ ഒരു കക്ഷി പോലും അല്ല ഈ കേസുകളിൽ. പിന്നെ എങ്ങനെയാണ് സർക്കാരിന്റെ ആശങ്ക കോടതിയെ ബോധ്യപ്പെടുത്തുവാൻ പറ്റുക? ഇതിനകം സർക്കാരിന്റെ നിലപാട് ഈ പ്ലാന്റിന് അനുകൂലമായ നിലപാട് തന്നെയാണ്. ഇതുവരെ തിരുത്തൽ വരുത്തിയിട്ടില്ലല്ലോ സർക്കാർ. പ്ലാന്റ് വേണമെന്ന് തന്നെയാണ് സർക്കാരിന്റെ നിലപാട്. പക്ഷെ ജനങ്ങൾക്ക് ആശങ്കയുണ്ട്. ആ നിലപാടിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോയിട്ടില്ല. അല്ല, അവിടെയാണ് പ്രശ്നം. സർക്കാർ ഇതിൽ ഇടപെടണം, കോടതിയിൽ ഇടപെടണം. ഇവർ കൊടുത്തിട്ടുള്ളത് കള്ള സത്യവാങ്മൂലമാണ് എന്ന് നേരത്തെ പറഞ്ഞതുപോലെ നിയമസഭാ പരിസ്ഥിതി കമ്മിറ്റിയോ സർക്കാരിൻ്റെ തന്നെ ഏജൻസി ഉണ്ടല്ലോ, സെസ് പോലെയുള്ള ഏജൻസി ഉണ്ടല്ലോ, സർക്കാരിന് പഠിക്കാലോ, കോസ്റ്റൽ സോൺ മാനേജ്മെൻ്റ് അതോറിറ്റി ഉണ്ടല്ലോ, അവരെ വിളിച്ചുകൊണ്ടിരുവോ? അവർ വരട്ടെ, അവരാണല്ലോ ആധികാരികമായി പറയേണ്ടത് ഇത് കോസ്റ്റൽ സോൺ നിയമം പാലിച്ചാണോ ഉള്ളത്. സർക്കാരിൻ്റെ കയ്യിൽ ഏജൻസി ഉണ്ട്, ഇത് സർക്കാർ കോടതിയിൽ പറയണം. അത് പറയിക്കാനാണ് ശർമ്മയും സഞ്ജിത്തും കാനം രാജേന്ദ്രനും ശ്രമിക്കേണ്ടത്. അല്ലാതെ പറഞ്ഞാൽ അതിനർത്ഥം ഞാൻ പറയുന്നത്, ഈ ഒരു മാറ്റം ഉണ്ടായില്ലെങ്കിൽ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണം എന്നുള്ള പൊതു വർത്തമാനം കൊണ്ടൊരു കാര്യമില്ല. ജനങ്ങളുടെ ആശങ്ക എന്താ? അവിടെ വരരുതെന്ന് തന്നെയാണ്. IOC പ്ലാന്റ് വരണ്ടാന്ന് നമ്മളാരും പറഞ്ഞിട്ടില്ല. എവിടെയെങ്കിലും വന്നോട്ട് ഇവിടെ എന്തെല്ലാം പ്ലാന്റ് വരുന്നു, അതൊട്ടപ്പുറത്ത് വേറെ വരുന്നു, അതൊക്കെ വരട്ടെ. ശരി ശ്രീ എസ് ശർമ്മ, ഇപ്പോൾ യതീഷ് ചന്ദ്രയ്ക്കെതിരെ നടപടി വേണമെന്ന്, ജനങ്ങളെ തല്ലിച്ചതച്ച യതീഷ് ചന്ദ്രയ്ക്കെതിരെ നടപടി വേണമെന്ന് താങ്കൾ ആവശ്യപ്പെടുകയാണ്. താങ്കൾ താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇക്കാര്യം വ്യക്തമാക്കി കഴിഞ്ഞു. പക്ഷേ സർക്കാർ ഇതുവരെ കണ്ടെന്ന് നടിച്ചിട്ടില്ല ഇക്കാര്യം. പക്ഷേ സമയം വേണമായിരിക്കും, അന്വേഷണം വേണം, അതിനനുസരിച്ചുള്ള നടപടികൾ വരാൻ. പക്ഷേ ഇത്തരത്തിലുള്ള യതീഷ് ചന്ദ്രമാർ തല പൊക്കാതിരിക്കുവാനുള്ള കാര്യങ്ങളും ഉണ്ടല്ലോ. സർക്കാർ എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു കേസിൽ കക്ഷി ചേർന്നുകൊണ്ട് ഈ പ്ലാന്റിനെതിരെ ജനങ്ങൾക്കുള്ള ആശങ്ക കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നില്ല? ഇപ്പോൾ ജൂലൈ 4 വരെ കാത്തിരിക്കാം എന്ന് പറയുന്നു. ഈ ജൂലൈ 4 വരെ കാത്തിരിക്കാൻ ജനങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ വരുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ കയ്യിൽ എന്താണുള്ളത്? ഒന്നുമില്ലല്ലോ. സർക്കാരിൻ്റെ കക്ഷി ചേരണോ ഇല്ലയോ എന്നുള്ളതെല്ലാം ഗവൺമെൻറ്റാണ് നിശ്ചയിക്കുന്നത്. അതിൻ്റെ അകത്ത് ഇപ്പോൾ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ചർച്ച ഇൻവോൾവ്ഡ് ആകുന്നതിനുള്ള അത് കഴിഞ്ഞിട്ടില്ല, ഞാനത് മനസ്സിലാക്കിയിട്ടില്ല. അത് ഗവൺമെൻറ് തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇവിടെ ഞാൻ ഒരു കാര്യം പറയാം, ഈ നമ്മൾ ഈ പദ്ധതിക്കല്ല എതിരെ, പക്ഷേ ഇത്രയും ജനനിബിഡമായ സ്ഥലത്ത് ഈ പദ്ധതി വരുന്നതും കടലെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ഈ പദ്ധതി വരുന്നതും ജനങ്ങൾക്കിടയിൽ വളർന്നു വന്ന ഉത്കണ്ഠ യുക്തിസഹമായ ഉത്കണ്ഠയാണ്. അപ്പോൾ അവരുടെ ജീവനെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ഉത്കണ്ഠയാണ് അവർ പ്രകടിപ്പിക്കുന്നത്. അത്തരം ഉത്കണ്ഠ പ്രകടിപ്പിക്കുന്ന സന്ദർഭത്തിൽ അവരോട് അനുകമ്പപൂർണമായ സമീപനം സ്വീകരിക്കുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ പോലീസ് നയമാണ്. ആ നയത്തിന് വ്യത്യസ്തത വന്നതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ ഇവിടെ ഈ 500 ലോറികളുടെ കാര്യം സ്നേഹ ബഹുമാന്യനായ ശ്രീ നീലകണ്ഠൻ പറഞ്ഞു. ഞാൻ ചർച്ചയിൽ ഈ പ്രശ്നം ഉന്നയിച്ചപ്പോൾ IOC മാനേജ്മെൻറ്റ് പറഞ്ഞതാണ് കേട്ടോ, ഞാൻ പറയുന്നതല്ല. എനിക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഇനിയും സമയം ഒരുപക്ഷെ എടുത്തുനിന്ന് വരും, കൂടുതൽ മനസ്സിലാക്കേണ്ടതായിട്ടിരിക്കുന്നത്. അവർ പറഞ്ഞത് ഒറ്റ ലോറിയുടെയും ആവശ്യം വരുന്നില്ല, പൈപ്പ് ലൈൻ വഴിയാണ് ഗ്യാസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 500 ലോറി പോയിട്ട് 1 ലോറിയുടെ ആവശ്യം ഈ കാര്യത്തിൽ വരുന്നില്ല കൊണ്ടുപോകുന്നതിന്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിന് വരുന്ന അപകടങ്ങൾ തടയാനാണ് ഇതെന്നാണ് അവരുടെ വാദം. വാദം എന്തു തന്നെയാണെങ്കിലും ഇതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ കടലെടുത്തുകൊണ്ടിരിക്കുന്ന സ്ഥലമുണ്ടെന്നുള്ളത് വസ്തുതയാണ്. ആ വസ്തുത ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്ന കാര്യമാണ്, അതാണ് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അങ്ങനെയെങ്കിൽ ആ വസ്തുത സർക്കാരിനെ ബോധ്യപ്പെടുത്തുവാനും താങ്കൾക്ക് കഴിയണം. ശ്രീ എസ് ശർമ്മ, ഇതുവരെ താങ്കൾക്ക് ഇക്കാര്യം, അല്ലെങ്കിൽ താങ്കൾക്ക് ബോധ്യമുണ്ടായിട്ടും ഇക്കാര്യം മുഖ്യമന്ത്രിക്ക് എന്തായാലും ബോധ്യം വന്നിട്ടില്ല. അത് അല്ലായിരുന്നുവെങ്കിൽ മറിച്ചുള്ള ഒരു നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും കഴിഞ്ഞ യോഗത്തിൽ ഉണ്ടാകുമായിരുന്നു. എന്തായാലും അടുത്ത യോഗത്തിലെങ്കിലും മുഖ്യമന്ത്രിക്ക് ഇക്കാര്യം ബോധ്യപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം. ചർച്ച അവസാനിപ്പിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം അകം പോകാം.